റൈസിലെ ഞാനിപ്പോൾ ലാസ്റ്റിലേക്ക് 2 മാസത്തേക്ക് റൈസ് ട്രിവാൻഡ്രം ക്യാമ്പസിൽ അവിടെ ജോയിൻ ചെയ്തിരുന്നു. അത് എനിക്ക് വലിയ നല്ലൊരു അഡ്വാൻറ്റേജ് ആയി തോന്നി. ഈ നീറ്റ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് റൈസിലെ എക്സാം ആ ഒരു പാറ്റേൺ തന്നെയാണ്. ഹായ്, ഞാൻ ദാനിസ റൈസിലെ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരുന്നു. നീറ്റ് 2021 എഴുതി. ഈ ഇപ്രാവശ്യത്തെ എക്സാം ഞാൻ സിമ്പിളാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോയി എഴുതിയത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ബയോളജി നല്ല സിമ്പിളായിരുന്നു. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ, ഫിസിക്സിലാണെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കെമിസ്ട്രിയിൽ ഓൾമോസ്റ്റ് പ്യുവർ NCERT-നാണ് കൂടുതലും ചോദിച്ചത്. പക്ഷേ ഒരുവട്ടം വായിച്ചൊരു കുട്ടിക്കൊന്നും വേഗം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊന്നും അല്ലായിരുന്നു. കുറേ പ്രാവശ്യം വായിച്ച് റിപ്പീറ്റ് ചെയ്ത് വായിച്ച ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതന്നെയായിരുന്നു. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. ഇത് കുറച്ച് ടൈം കൂടുതലായിട്ട് വേണമെന്നുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റൈസിൽ ഞാനിപ്പോൾ ലാസ്റ്റിലേക്ക് 2 മാസത്തേക്ക് റൈസ് ട്രിവാൻഡ്രം ക്യാമ്പസിൽ അവിടെ ജോയിൻ ചെയ്തിരുന്നു. അത് എനിക്ക് വലിയ നല്ലൊരു അഡ്വാൻറ്റേജ് ആയി തോന്നി. അവിടുത്തെ ലാസ്റ്റിലെ എക്സാമൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ കോൺഫിഡൻസോട് കൂടി തന്നെ പോയി നീറ്റ് എക്സാം എഴുതാനും എനിക്ക് എന്നെക്കൊണ്ട് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ റൈസിലെ ഈ നീറ്റ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് റൈസിലെ എക്സാം ആ ഒരു പാറ്റേൺ തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ റൈസിലെ ലാസ്റ്റിലേക്ക് നീറ്റ് മോഡൽ OMR വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഓഫ്ലൈൻ എക്സാം എഴുതിയത്. അതൊക്കെ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു കാര്യമായിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിന് സെക്ഷൻ A സെക്ഷൻ B അങ്ങനെ 2 സെക്ഷനുള്ളത് നല്ലതായിരുന്നു. ഈ സെക്ഷൻ B തന്നെ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി. 15 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതിൽ അറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് അറിയില്ലെങ്കിൽ എഴുതണ്ട. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു സെക്ഷൻ B, അതിൽ 10 ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് എഴുതാൻ കഴിഞ്ഞു. ഇതാണ് എൻ്റെ റിവ്യൂ. താങ്ക് യു.